എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആദ്യമായി വേദിയാകുന്ന വർഷം ഏതാണ്? കേരള സർക്കാരിൻ്റെ ചീഫ് വിപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്നും പഠിക്കാം. 2019 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 31-ാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ബാങ്കുകൾക്കെതിരെയുള്ള പരാതികൾ നൽകാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ ആരംഭിച്ച സംവിധാനം കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം CMS. ബാങ്കുകൾക്കെതിരെയുള്ള പരാതികൾ നൽകാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേര് കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ്, CMS. അടുത്ത ചോദ്യം, ഇന്ത്യൻ പത്രപ്രവർത്തന മേഖലയിലെ മികവിന് നൽകുന്ന റെഡ് ഇങ്ക് അവാർഡ്സിൽ ജേർണലിസ്റ്റ് ഓഫ് ദി ഇയർ 2019 അവാർഡിന് അർഹയായ വ്യക്തി രചന ഖൈറ ദ ട്രൈബ്യൂണിൻ്റെ പ്രവർത്തകയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തന മേഖലയിലെ മികവിന് നൽകുന്ന റെഡ് ഇങ്ക് അവാർഡ്സ് ജേർണലിസ്റ്റ് ഓഫ് ദി ഇയർ 2019 അവാർഡിന് അർഹയായ വ്യക്തി രചന ഖൈറ ദ ട്രൈബ്യൂണിൻ്റെ പ്രവർത്തകയാണ്. അടുത്ത ചോദ്യം, ലിപിയില്ലാത്ത ഗോത്രഭാഷകളുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള ഉള്ളടക്കം രാജ്യത്തിൽ ആദ്യമായി തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ലിപിയില്ലാത്ത ഗോത്രഭാഷകളുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള ഉള്ളടക്കം രാജ്യത്തിൽ ആദ്യമായി തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. വേട്ടക്കുറുമ, പണിയ, ഊരാളി, കാട്ടുനായ്ക്കർ എന്നീ ഗോത്രഭാഷകളുടെ ഡിജിറ്റൽ ഉള്ളടക്കമാണ് തയ്യാറാക്കിയത്. വേട്ടക്കുറുമ, പണിയ, ഊരാളി, കാട്ടുനായ്ക്കർ എന്നീ ഗോത്രഭാഷകളുടെ ഡിജിറ്റൽ ഉള്ളടക്കമാണ് കേരളം തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജൻ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിൻ്റെ ജീവിതം പ്രമേയമാക്കിയ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ട്രയൽ ബ്ലേസർ. രചന ഡോക്ടർ കെ രാജശേഖരൻ നായർ. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജനായ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിൻ്റെ ജീവിതം പ്രമേയമാക്കിയ പുസ്തകം ട്രയൽ ബ്ലേസർ. രചന ഡോക്ടർ കെ രാജശേഖരൻ നായർ. അടുത്ത ചോദ്യം, അടുത്തിടെ ആരംഭിച്ച എയർ ട്രാഫിക് ഫ്ലോ മാനേജ്മെൻറ്റ് സെൻട്രൽ കമാൻഡ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ന്യൂഡൽഹി. അടുത്തിടെ ആരംഭിച്ച എയർ ട്രാഫിക് ഫ്ലോ മാനേജ്മെൻറ്റ് സെൻട്രൽ കമാൻഡ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുമായി കരാറിലേർപ്പെട്ട ഇന്ത്യൻ കമ്പനി HCL, ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്. അടുത്തിടെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുമായി കരാറിലേർപ്പെട്ട ഇന്ത്യൻ കമ്പനി HCL ആണ്, ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ്. അടുത്ത ചോദ്യം, രാജ്യവ്യാപകമായി വൈദ്യുത വിതരണം നടത്തുന്നതിനായി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് PGCIL ചേർന്ന് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC ആരംഭിക്കാൻ പോകുന്ന സ്ഥാപനം നാഷണൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് NEDCL. രാജ്യവ്യാപകമായി വൈദ്യുതി വിതരണം നടത്തുന്നതിനായി പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് PGCIL ചേർന്ന് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ NTPC ആരംഭിക്കാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് NEDCL എന്നതാണ്. അടുത്ത ചോദ്യം, മംഗോളിയയിൽ നടക്കുന്ന 2019 ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയ വ്യക്തി പ്രണതി നായക്. മംഗോളിയയിൽ നടക്കുന്ന 2019 ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെങ്കലം നേടിയ വ്യക്തി പ്രണതി നായക്കാണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ജില്ലയിൽ ആരംഭിച്ച ഉരുക്ക് ഖനിക്ക് സഹായം നൽകുന്ന രാജ്യം ഇന്ത്യ. അടുത്തിടെ ബംഗ്ലാദേശിലെ ദിനാജ്പൂർ ജില്ലയിൽ ആരംഭിച്ച ഇരുമ്പ് ഖനിക്ക് സഹായം നൽകുന്ന രാജ്യം ഇന്ത്യയാണ്. ബംഗ്ലാദേശിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ഖനിയാണ് ദിനാജ്പൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി IMEI ഉപയോഗിച്ച് നഷ്ടപ്പെടുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ ടെലികോം മന്ത്രാലയം ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേര് എന്താണ്? സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിഫൈ രജിസ്റ്റർ CEIR. ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി IMEI ഉപയോഗിച്ച് നഷ്ടപ്പെടുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ ടെലികോം മന്ത്രാലയം ആരംഭിച്ച സംവിധാനം സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിഫൈ രജിസ്റ്റർ CEIR. അവിടെ IMEIയുടെ ഫുൾ ഫോം കൊടുത്തിരിക്കുന്നത് ഐഡൻറ്റിഫൈ എന്നതാണ്, ഐഡൻറ്റിറ്റി എന്ന് തിരുത്തി വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത ചോദ്യം,
എറിക്സൺ മൊബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ. എറിക്സൺ മൊബിലിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സോളാർ പവേർഡ് ക്രൂയിസ് ബോട്ട് നിർമ്മിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ സോളാർ പവേർഡ് ക്രൂയിസ് ബോട്ട് നിർമ്മിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOCയുടെ പുതുതായി ഉദ്ഘാടനം ചെയ്ത ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലോസാൻ, സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിലാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പുതുതായി ഉദ്ഘാടനം ചെയ്ത ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മണിപ്പൂരിൽ ഒരു പീസ് മ്യൂസിയം സമ്മാനമായി നിർമ്മിച്ചു നൽകിയ രാജ്യം ഏതാണ്? ജപ്പാൻ. മണിപ്പൂരിൽ ഒരു പീസ് മ്യൂസിയം സമ്മാനമായി നിർമ്മിച്ചു നൽകിയ രാജ്യം ജപ്പാനാണ്. അടുത്ത ചോദ്യം, വനങ്ങളെ ലിവിംഗ് എൻറ്റിറ്റിയായി ഈയിടെ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? എൽ സാൽവഡോർ. വനങ്ങളെ ലിവിംഗ് എൻറ്റിറ്റിയായി ഈയിടെ പ്രഖ്യാപിച്ച രാജ്യം എൽ സാൽവഡോറാണ്. അടുത്ത ചോദ്യം, ദ ഡൽഹി കോൺസ്പിറസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മീനാക്ഷി ലേഖി. മീനാക്ഷി ലേഖിയാണ് ദ ഡൽഹി കോൺസ്പിറസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ ചീഫ് വിപ്പ് പദവി ആർക്കാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? കെ രാജനാണ് കേരള സർക്കാരിൻ്റെ ചീഫ് വിപ്പ് പദവി വഹിക്കുന്ന വ്യക്തി. അടുത്ത ചോദ്യം, 2017 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? TJS ജോർജ്. 2017 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച വ്യക്തി TJS ജോർജ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആദ്യമായ വേദിയാകുന്നത് ഏത് വർഷമാണ്? 2022. ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആദ്യമായി വേദിയാകുന്ന വർഷം 2022. അടുത്ത ചോദ്യം, ലണ്ടനിലുള്ള നെഹ്റു സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അമീഷ് ത്രിപാഠി. ലണ്ടനിലുള്ള നെഹ്റു സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് അമീഷ് ത്രിപാഠിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. പുതിയൊരു വീഡിയോവുമായി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.